ജോർജ് കുര്യൻ കൂടി കേന്ദ്ര മന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരുണ്ടാകും. ജോർജ് കുര്യൻ ഏറെ കാലം ബി ജെ പിയോടൊപ്പം നിന്ന ആളാണ്. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഈ ജീവനും എല്ലാം ബി ജെ പിക്കായി സമർപ്പിച്ച ഒരു വ്യക്തി എന്ന്. അപ്പോൾ ന്യൂനപക്ഷത്തിന്റെ ഒരു പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്ത് ജോർജ് കുര്യൻ ഒരു സഹമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയായിരിക്കും അല്ലെ ഉണ്ടാവുക? സ്നേഹ, ന്യൂനപക്ഷ മുഖമായിട്ട് തന്നെ ബി ജെ പിയിലെ ഒരു ന്യൂനപക്ഷ മുഖമായിട്ടാണ് ജോർജ് കുര്യൻ അറിയപ്പെടുന്നത്. പതിറ്റാണ്ടുകളായി ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്ന നേതാവ് എന്ന് മാത്രമല്ല, ബി ജെ പിയുടെ എല്ലാ ഉയർച്ച താഴ്ചകളിലും പാർട്ടിയുടെ ഒപ്പം നിന്നു എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്താനായി ജോർജ് കുര്യനിലെ ഏറ്റവും വലിയ ഒരു മികവായി ബി ജെ പി കണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം നേരത്തെ യുവമോർച്ചയിലൂടെ രംഗത്ത് വന്ന നേതാവാണ്. പിന്നീട് പാർട്ടി നിരന്തരം ഒരു എം എൽ എ പോലും ഇല്ലായിരുന്ന സമയത്ത് പോലും നിരന്തരം പ്രവർത്തിക്കുകയും അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായി സമരം ചെയ്ത് ജയിലിൽ പോവുകയൊക്കെ ചെയ്ത നേതാവായിട്ടാണ് ജോർജ് കുര്യൻ അറിയപ്പെടുന്നത്. മാത്രമല്ല അദ്ദേഹം പിന്നീട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുകയും ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുകയും ഒ രാജഗോപാൽ നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒ എസ് ഡി ആയി പ്രവർത്തിക്കുകയും അങ്ങനെ ഒരു ഡൽഹിയിൽ നേരത്തെ തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ള നേതാവ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നിരവധി ആളുകൾ മറ്റു പാർട്ടികളിൽ നിന്നും വരുമ്പോൾ അവർക്ക് ഒരു സ്ഥാനം, ഇപ്പോൾ അനിൽ ആൻ്റണിയെ പോലുള്ള ആൾക്കാർക്കാണ് കൂടുതലും സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത്. ആ സമയത്ത് പോലും ജോർജ് കുര്യനെ പരിഗണിക്കാതെ മാറ്റി നിർത്തിയതിന് സംസ്ഥാന ബി ജെ പിക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള അമർഷമുണ്ടായിരുന്നു. കാരണം മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് മാത്രമാണ് അവസരം കൂടുതൽ ബി ജെ പി നൽകുന്നത്, വർഷങ്ങളായി അടിയുറച്ച് നിൽക്കുന്നവർക്ക് അവസരം നൽകുന്നില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഇതിനകം തന്നെ ഉയർത്തിയിരുന്നു. ഇതിനൊരു മറുപടിയായിട്ട് കൂടിയാണ് ഇപ്പോൾ ജോർജ് കുര്യൻ്റെ ഒരു മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നത്. അദ്ദേഹം ന്യൂനപക്ഷ മുഖമായതിനാൽ ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ ചുമതല തന്നെ അദ്ദേഹത്തിന് നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞിരുന്നു. കാരണം പാർട്ടിയിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥികളായി കേരളത്തിൽ നിന്ന് വിജയിച്ച് വരുന്ന എല്ലാവർക്കും മന്ത്രിസ്ഥാനം ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം നേരത്തെ സംസാരിച്ചിരുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദ്യത്തെ എം പി എന്ന നിലയ്ക്ക് സുരേഷ് ഗോപിയെ മന്ത്രിസഭയിലേക്ക് ഉയർത്തുന്നത്. അദ്ദേഹത്തിന് കുറച്ചുകൂടി മികച്ച വകുപ്പ് നൽകും എന്ന് തന്നെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സ്വതന്ത്ര ചുമതലയുള്ള ഒരു വകുപ്പ് തന്നെ, ക്യാബിനറ്റ് റാങ്ക് കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള വകുപ്പ് തന്നെ അദ്ദേഹത്തിന് നൽകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കേരളത്തിന് ഇപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാർ ആയിരിക്കുകയാണ്. സുമോദ്, കേരളത്തിൽ നിന്ന് ഇങ്ങനെ രണ്ട്, ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി അടക്കമുള്ള റാങ്കിൽ ഉള്ള മന്ത്രിസ്ഥാനമൊക്കെ ലഭിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരേ സമയം രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടാവുകയാണ്. അപ്പോൾ ബി ജെ പിയുടെ ഒരു വേരോട്ടം കേരളത്തിൽ വലിയ രീതിയിൽ ഇനി മുന്നോട്ടും ഉണ്ടാവുക എന്നുള്ള രീതിയിലുള്ള വകുപ്പുകളൊക്കെ നൽകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടല്ലേ സുരേഷ് ഗോപിക്കൊക്കെ? അതായത് കേരളത്തിൽ കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന വകുപ്പുകൾ, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന വകുപ്പുകൾ എന്ന രീതിയിലൊക്കെ ആയിരിക്കും അല്ലേ ക്രമീകരണം ഒരുപക്ഷെ ഉണ്ടാവുക? ആ സ്നേഹയുടെ ചോദ്യം വളരെ വാസ്തവം തന്നെയാണ്. കാരണം ഇപ്പോൾ ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് സുരേന്ദ്രനെ അവിടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ അടുത്ത നിയമസഭയിലേക്ക് ഒരു 15 എം എൽ എമാരെങ്കിലും സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതിനുവേണ്ടിയാണ് ഇപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാരെ തന്നെ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബി ജെ പി മന്ത്രിസഭയിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകുന്നത്. ഇതിനൊരു അവരൊരു പഠനം നടത്തിയതിന് ശേഷം, അതായത് ഒരു വോട്ടെടുപ്പ് വോട്ടിന് ശേഷം ഇലക്ഷൻ റിസൾട്ട് പുറത്ത് വന്നതിന് ശേഷം ഏതൊക്കെ മേഖലകളിലാണ് അവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞത് എന്നുള്ളത് പരിശോധിച്ച് കഴിയുമ്പോൾ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും കോൺഗ്രസിൻ്റെയും കുത്തക മണ്ഡലങ്ങളെന്ന് അവർ കരുതിയിരുന്ന പല സ്ഥലങ്ങളിലും ബി ജെ പി കടന്നു കയറിയിട്ടുണ്ട്. പല ബൂത്തുകളിലും അവർ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്, പല മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇത് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു വലിയ തരത്തിലുള്ളൊരു പിന്തുണ തങ്ങൾക്ക് ലഭിച്ചതായിട്ട് തന്നെ അവർക്ക് കണക്കാക്കിയിട്ടുണ്ട്. കാരണം നേരത്തെ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് തൊട്ട് മുമ്പായി തന്നെ സക്സേന ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ കേരളത്തിലെത്തുകയും ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ആശങ്കകളെ പരിഹരിക്കുന്ന തരത്തിൽ അവർക്ക് വേണ്ട സഹായം പുറത്തായാലും, അതായത് കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ സ്ഥാപനങ്ങളടക്കം സഹായം വാഗ്ദാനം ചെയ്താണ് സക്സേന അന്ന് ഡൽഹിയിലേക്ക് തിരിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഈ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിൻ്റെ പിന്നിൽ പല മണ്ഡലങ്ങളിലും പല നിയോജക മണ്ഡലത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിന് വേരോട്ടമുള്ള പല മണ്ഡലങ്ങളും
വലിയ തരത്തിലുള്ള വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു കേവലം സുരേഷ് ഗോപിയിൽ ആരംഭിച്ച് സുരേഷ് ഗോപിയിൽ തന്നെ അവസാനിപ്പിക്കാൻ ഒരു ഒരുക്കമല്ല. അതുകൊണ്ടൊരു പാൻ കേരള അപ്പീൽ എന്ന തരത്തിൽ തന്നെ കേരളം മുഴുവൻ ഒരു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഇപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാരെ കേരളത്തിൽ നിന്ന് എടുത്തതിലൂടെ ബി ജെ പി വ്യക്തമാക്കുന്നത്.